നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഉത്രാടപ്പാച്ചിൽ വോട്ടിനായാണോ അതോ നാളത്തെ തിരുവോണം ആഘോഷിക്കാനാണോ? സുജയ, ഇന്ന് രാവിലെ തന്നെ ജയിക്ക് പറഞ്ഞിരുന്നു സാധാരണ ജയിക്കിന്റെ എല്ലാ ഓണങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിനൊപ്പമാണ്, അവിടെ ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോറ് വിതരണമൊക്കെയാണ്. ഇന്നിപ്പോൾ പക്ഷേ ജയിക്ക് സ്ഥാനാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ വീടുകൾ കയറുകയാണ്. നമുക്കിപ്പോ ഉണ്ട് ഉത്രാടപ്പാച്ചിലാണല്ലേ. ഉത്രാടപ്പാച്ചിലിന്റെ പരിപാടികൾ മുൻകൂട്ടി തന്നെ LDF തയ്യാറാക്കിയിരുന്നു. ആ പരിപാടി മുറ പോലെ നടക്കുന്നു. തിരുവോണ ദിനത്തിൽ എന്താണ് പരിപാടി? തിരുവോണ ദിനത്തിൽ ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു, ഇപ്പോഴല്ല, കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് കേരളത്തിലുണ്ടെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ DYF പൊതുചെറു വിതരണത്തിന്റെ കൂടെയാണ്. അത് തിരുവോണ ദിവസമാകുമ്പോൾ പായസം കൂടെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കരകച്ചാൽ മേഖല കമ്പറ്റിയാണ് നാളെ പൊതുചെറു വിതരണം നടത്തുന്നത്. അപ്പം 1000 പേർക്കുള്ള പൊതുചോറുണ്ടാവും, അതോടൊപ്പം പായസവും ഉണ്ടാവും. 11:30 മുതൽ മെഡിക്കൽ കോളേജിൽ, 1 മണിക്കൂർ, 12:30 വരെ, 1 മണി വരെ മെഡിക്കൽ കോളേജിലാവും. അതിനുശേഷം സദ്യ കഴിക്കും, വീട്ടിൽ വരും. അങ്ങനെ ഈ ഉത്രാട ദിവസത്തിൽ ആളുകളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ഉത്രാട ദിവസം, ഉത്രാടം മാത്രമല്ല, നിങ്ങൾ പുതുപ്പള്ളിയുടെ ഒരു റാങ്ക് ആൻഡ് ഫൈല് സഞ്ചരിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയും. പുതുപ്പള്ളിയിലാകെ തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു ബഹളമയം ഉണ്ട്. അതിനപ്പുറം ചതയ ദിനാഘോഷം വരുന്നു, അയ്യങ്കാളി ജയന്തി വരുന്നു, 8 നോമ്പ് പെരുന്നാൾ വരുന്നു. അങ്ങനെ മൊത്തത്തിൽ പുതുപ്പള്ളിയുടെ ഒരു ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു അനുഭവം പുതുപ്പള്ളിയിലെമ്പാടും കാണാൻ വേണ്ടി കഴിയും. അത് അങ്ങനെ തന്നെ നടക്കും. തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിലാണ്, എങ്ങനെയുണ്ട് പ്രതീക്ഷ? പ്രതീക്ഷയെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞിടത്ത് ഞാൻ ഉറച്ചു നിൽക്കുന്നത്, നിങ്ങൾ LDFന്റെ ഒരു ഗ്രാഫ് നിങ്ങൾ വരച്ചു നോക്കുക. എനിക്ക് തോന്നുന്നു August 10 ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംഭവിക്കുന്നത്. August 10 ഇന്നേ വരെയുള്ള ദിവസത്തിന്റെ ഒരു ഗ്രാഫ് നിങ്ങളെടുത്ത് വരച്ചു നോക്കണം. ഒരു ഘട്ടത്തിൽ പോലും സമനില നിരപ്പിലൂടെ ഒഴുകുന്ന ഒരു നദി പോലെ പോലും ആ ഗ്രാഫ് പോകില്ല. ഓരോ ദിവസം കഴിയും തോറും, ഓരോ സമയം ചെല്ലും തോറും ഇടതുപക്ഷ ജനാധിപത്യമുണ്ട ഗ്രാഫ് ഈ മണ്ഡലത്തിൽ ഉയരുകയാണ്. അതുകൊണ്ടാണ് യൂണിലാറ്ററൽ മത്സരമായിരിക്കും എന്ന് പറഞ്ഞിരുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത്തരം ഒരു വിലയിരുത്തൽ നടത്തിയ മറ്റ് പ്രധാനപ്പെട്ട നിരീക്ഷക സംഘവും കേരളത്തിലുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി 7 ദിവസത്തിലേക്ക് എത്തിയപ്പോൾ മുതൽ മാറ്റി പറയേണ്ടതായി വന്നിരിക്കുന്നു. ആ സമയത്ത് 17 വന്നൊരു പ്രതികരണം നെക് ടു നെക് ഫൈറ്റ് എന്നുള്ളതാണ്. തുല്യശക്തികൾ തമ്മിലുള്ള പോർമുഖമായി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് August 17 അങ്ങനെ അഭിപ്രായം പറയുന്നവർക്ക് August 28-29 എത്തുമ്പോൾ മറ്റ് വിലയിരുത്തലുകളിലേക്ക് എത്തേണ്ടവരും. ഏതായാലും ജയിക്കിപ്പോൾ വിഷയത്തിലേക്ക് പോയിക്കോളൂ, ജയിക്കിപ്പോൾ ഇവിടെ വോട്ട് ചോദിക്കുകയാണ്. ഉത്രാട ദിനത്തിലും വോട്ട് ചോദിക്കൽ തന്നെയാണ് അദ്ദേഹം. നാളെ ഇപ്പോൾ തിരുവോണ ദിനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലായിരിക്കുമെന്നാണ് ജെയ്ക്സി തോമസ് പറയുന്നത്. സുജയ, ഓക്കെ. സാനി മനോമി, ജയിക്കിന് ഇത്തവണ ഓണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കലാപരിപാടികൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനായി സാധിക്കുമോ എന്ന് കൂടി ഒന്ന് ചോദിച്ചു നോക്കൂ. ഓണമല്ലേ, ഉത്രാടമല്ലേ, ഓണത്തെക്കുറിച്ച്, ഓണവിശേഷങ്ങളെക്കുറിച്ചൊക്കെ, നമ്മൾ വോട്ടിനെക്കുറിച്ചും അതുപോലെ തന്നെ വിജയപ്രതീക്ഷയെക്കുറിച്ചും ഒക്കെ സ്ഥിരം ചോദിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ ജയിക്കിനോട്. ജയിക്കിൻ്റെ ഓണത്തെക്കുറിച്ച്, ജയിക്കിൻ്റെ ഓണം ഓർമ്മകൾ അത് ആ പ്രദേശവുമായി ഒക്കെ ബന്ധപ്പെട്ടതാണ്, അതുകൂടി ചോദിക്കാം. സുജയ, ജയിക്ക് നല്ല തിരക്കിലാണ്, എല്ലാ വീടുകളും കയറാനുള്ള ഒരു ശ്രമത്തിലാണ്. മാത്രവുമല്ല, കഴിഞ്ഞ 4 വർഷമായി സ്ഥാനാർത്ഥി കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഓണം ആഘോഷിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റോർമ്മകളൊന്നും ഇല്ല എന്ന തരത്തിലാണ് നമ്മളോട് രാവിലെയും സംസാരിച്ചത്. നല്ല തിരക്കിലായതുകൊണ്ട് നമുക്ക് കൂടുതൽ ഓട്ടത്തിലാണ്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിയും പാച്ചിലിൽ തന്നെയാണ്. ഓക്കെ സാനു, അപ്പോൾ പിന്നെ വിട്ടേക്കൂ. നമുക്ക് ചാണ്ടിയുമൻ ഒരുപക്ഷെ പാട്ടുപാടി ഇത്തവണ പ്രേക്ഷകരെയും അതുപോലെ പുതുപ്പള്ളിയിലെ വോട്ടർമാരെയും കയ്യിലെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ജയിക്കിന് നമ്മൾ ആദ്യത്തെ ഒരു ചാൻസ് കൊടുത്തതാണ്. സാനിയോ, ഇത്തവണ പുതുപ്പള്ളിയിലാണോ ഓണം അതോ കോഴിക്കോട്ടേക്ക് പോകുമോ? ഇല്ല, ഞാൻ കോഴിക്കോട് പോകുന്നില്ല. വിനീഷേട്ടാ, ഞാൻ കോഴിക്കോടേക്ക് പോകുന്നില്ല. സുജയ, ഞാൻ പുതുപ്പള്ളിയിൽ തന്നെ ആയിരിക്കും ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടാവുക. നാളെ ഞങ്ങൾ PR പ്രവീണയുടെ നേതൃത്വത്തിൽ കലക്കൻ ഓണം തന്നെ ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നാളെ നമുക്ക് കാത്തിരുന്ന് കാണണം. ഇന്ന് വൈകുന്നേരം അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഉണ്ട്, നാളെ ഞങ്ങൾ കളറാക്കും. അപ്പോൾ നമുക്ക് തകർക്കണം. സാനിയോ, പുതുപ്പള്ളിയിലാണ് ഇത്തവണ ഓണം ആഘോഷിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഞങ്ങളുടെ പുതുപ്പള്ളി ടീം നല്ല രീതിയിൽ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറെടുത്ത് നിർത്തിയിരിക്കുകയാണ് എന്ന് PR പ്രവീണ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പോൾ സാനിയോ നമ്മുടെ പ്രേക്ഷകരെയും അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.